ഒട്ടും പ്ലാൻ ചെയ്യാത്ത ചില യാത്രകളാവും കേട്ടോ. ചിലപ്പോൾ നമുക്ക് നല്ല വിഷ്വൽസൊക്കെ തരിക. അതേപോലെ ഉള്ളൊരു യാത്രയായിരുന്നു ഇത്. മുൻകൂട്ടി ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല ഇങ്ങനൊരു യാത്ര പോകണമെന്ന്. ദീപാവലിയുടെ മുടക്കുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ, അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് ജസ്റ്റ് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. അന്ന് കാലത്താണ് തീരുമാനിക്കുന്നത് പോവാമെന്ന്. ഈ ഭാഗത്തേക്കൊക്കെ ഞങ്ങൾ വരാറുണ്ട്, പക്ഷേ ഇങ്ങനൊരു പ്ലേസും കൂടി ഇവിടെ ഉള്ളത് നമ്മളിവിടെ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ കാണണത്. ഒത്തിരി പ്രാവശ്യം ഇതിൻ്റെ താഴെയും ജബലിലും ഒക്കെ കറങ്ങിയിട്ടുണ്ട്. ഇത് ഇച്ചിന്ന് പറഞ്ഞ സ്ഥലമാണ്, പക്ഷേ ഈ ഒരു പ്ലേസിലേക്ക് നമ്മൾ ആദ്യമായിട്ടായിരുന്നു കേട്ടോ എത്തിയത്. സ്റ്റെപ്പ് കയറി പോകുമ്പോൾ മുകളിൽ ഇത്രയും നല്ലൊരു വിഷ്വലുണ്ടെന്ന് നമ്മളൊട്ടും വിചാരിച്ചില്ല. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ശരിക്ക്, സലാല കാണായിരുന്നു മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ. ഇവിടെ ഖരീഫിൻ്റെ സമയത്ത് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാവുമെന്ന് തോന്നുന്നുണ്ട്. കാരണം മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് വഴുക്കലൊക്കെ ഉണ്ടാവും, അതിനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ നല്ല കോടയുണ്ടാവുമല്ലോ, അപ്പോൾ പിന്നെ സലാല കാണാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാവും. പക്ഷേ ഇന്ന് നല്ല ക്ലൈമറ്റായിരുന്നു, അധികം വെയിലില്ല, ചൂടില്ല, പിന്നെ മഴയൊക്കെ മാറി നിൽക്കണൊരു സമയമായിരുന്നല്ലോ. ആരും ഉണ്ടായിരുന്നില്ല അവിടെ. നമ്മളിതൊക്കെ കണ്ട് തിരിച്ചു പോരുമ്പോഴാണ് ഒരു ഫാമിലി അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു നമ്മളെത്ര കണ്ടാലും സലാല മതിയാവില്ല, പക്ഷെ നമ്മൾ കാണാത്തയും നമ്മൾ ചെല്ലാത്തതായ ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇവിടെ. അത് നമ്മുടെ അടുത്ത് തന്നെ, നമ്മളെപ്പോഴും അത്രയും ഫേമസ് ആയ സ്ഥലങ്ങളിലേക്കാണല്ലോ നമ്മളെപ്പോഴും പോവുക. പക്ഷെ ഇങ്ങനെ ഉൾഭാഗത്തൊക്കെ ഇതേപോലെ നമ്മൾ കാണാത്ത അറിയാത്ത കുറേ സ്ഥലങ്ങളുണ്ടാവും. അതിലൊരു സ്ഥലമാണ് ഇത്. പ്രത്യേകിച്ച് എന്താ ഇപ്പോൾ ഇത്ര കാണാമെന്ന് ചോദിച്ചാൽ ദാ ഈ കാണണത് തന്നെയുള്ളൂ, നമ്മുടെ നാച്ചുറൽ ബ്യൂട്ടി, പച്ചപ്പ്, ഹരിതാഭ. അതേപോലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ യാത്ര ഇങ്ങോട്ടേക്കാകാം. അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് വന്നെത്തുന്നത് ഇവിടെയാണ്. എന്ത് ഭംഗിയല്ലേ കാണാൻ. മഴക്കാലത്ത് ഇവിടെ നല്ല കോടയും പിന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഒന്ന് ആലോചിക്കുക എത്ര ഭംഗിയായിരിക്കും ഈ സ്ഥലം കാണാൻ.